ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ദീച്ചോസ് വേൾഡ് ഓഫ് ഹാപ്പിനെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഓവുലേഷൻ കഴിഞ്ഞ് എത്ര ദിവസം വരെ അണ്ഡം നിങ്ങളുടെ ശരീരത്തിലുണ്ടാകും, എപ്പോഴൊക്കെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് എളുപ്പം സാധ്യതയുണ്ടാക്കുന്നത് എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഏറ്റവും കൂടുതൽ ഫെർട്ടൈൽ ആയിട്ടിരിക്കുന്ന ഒരു ടൈം പീരീഡാണ് ഓവുലേഷൻ സമയം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ഫലോപ്യൻ ട്യൂബ് വഴി അണ്ഡം പുറത്തേക്ക് വരുന്ന സമയമാണ് ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമുക്കൊരു 28 ദിവസം മെൻസ്ട്രൽ സൈക്കിളുള്ള ഒരു സ്ത്രീക്ക് 14-ാമത്തെ ദിവസമാണ് ഓവുലേഷൻ നടക്കാറ്. ഇത് ഓവുലേഷൻ എങ്ങനെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാമെന്നതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, നിങ്ങളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ഓവുലേഷൻ നടക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഗർഭിണിയാകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കേട്ടോ. ഓവുലേഷൻ നടക്കുന്ന ഒരു സമയത്ത് ആ എഗ്ഗ് പുറത്തേക്ക് വരുമ്പോൾ ഏകദേശം സ്ത്രീ ശരീരത്തിൽ ആ ഒരു എഗ്ഗ് 36 മണിക്കൂർ വരെ മാക്സിമം, ഒരു മാക്സിമം സമയമാണ് 36 മണിക്കൂർ, ഒരു 1.5 ദിവസം വരെയൊക്കെ നമ്മുടെ ശരീരത്തിൽ ആ എഗ്ഗ് നിൽക്കും. ചിലരിലൊക്കെ 1.5 ദിവസം ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു 24 മണിക്കൂറോ അങ്ങനെയൊക്കെയുള്ള ഒരു ടൈം പീരീഡിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ആ അണ്ഡം നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ ഓവുലേഷൻ്റെ ദിവസം നമ്മുടെ ഫെർട്ടൈൽ പീരീഡിൽ, നമുക്ക് പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം എപ്പോഴാണോ നമ്മൾ ഏറ്റവും കൂടുതൽ ഗർഭിണിയാകാനായിട്ട് സാധ്യതയുള്ളത്, ആ ഒരു ടൈം പീരീഡ് നമ്മൾ ഓവുലേഷൻ ഡേ കണ്ടുപിടിക്കണം. അതിന് ഞാൻ കൊടുത്തിരിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓവുലേഷൻ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ദെൻ ആ ഒരു ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ ദിവസം മുതൽ, ആ സ്റ്റാർട്ടിംഗ് ഡേ മുതൽ നിങ്ങൾ ഇൻ്റർകോഴ്സ് ചെയ്യുക. എല്ലാ ദിവസവും ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ ഇൻ്റർകോഴ്സ് ചെയ്യുക. അതുപോലെ തന്നെ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു പിറ്റേ ദിവസവും അതിന് തൊട്ടടുത്തുള്ള ദിവസവും നിങ്ങൾ ഇൻ്റർകോഴ്സ് ചെയ്യുക. കാരണം നിങ്ങളുടെ കാൽക്കുലേഷനിൽ എന്തെങ്കിലും പിശക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓവുലേഷൻ ഡേ മിസ്സായി പോകാതിരിക്കാനാണ് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷവും ഒരു 2 ദിവസം വരെ നിങ്ങൾ ഇൻ്റർകോഴ്സ് ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ, ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഗർഭിണിയാകാനായിട്ടുള്ള സാധ്യതയുണ്ടാകും. ഓവുലേഷൻ നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾ മുമ്പും നിങ്ങൾ ഇൻ്റർകോഴ്സ് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്ത്രീ ശരീരത്തിലേക്ക് എത്തുന്ന പുരുഷൻ്റെ സ്പേം നമ്മുടെ ശരീരത്തിനകത്ത് 5 ദിവസം വരെ, അതായത് 72 മണിക്കൂർ വരെയൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അപ്പോൾ ഈ സമയത്ത് 72 മണിക്കൂറിനുള്ളിൽ എപ്പോൾ എഗ്ഗ് പുറത്തേക്ക് വന്നാലും അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് ഫെർട്ടിലിറ്റി ടൈം പീരീഡിന് ഓവുലേഷൻ നടക്കുന്ന എക്സാക്ട് ഡേക്ക് മുമ്പ്, 3-4 ദിവസമൊക്കെ മുമ്പ് മുതൽ നമ്മൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് തുടങ്ങാനായിട്ട് ഡോക്ടേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഓവുലേഷൻ നടക്കുമ്പോൾ നമുക്ക് ഓവുലേഷൻ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഓവുലേഷൻ നടക്കാനായിട്ട് ഒരുപാട് ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ആ ഒരു സമയം കൊണ്ട് ഉണ്ടാകും. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ സെർവിക്കൽ മ്യൂക്കസ്. സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത് നമ്മുടെ വജൈനയിൽ നിന്ന് വരുന്ന, നമ്മുടെ യോനിയിൽ നിന്ന് വരുന്ന പച്ചമുട്ടയുടെ വെള്ള കണക്കെയുള്ള ഡിസ്ചാർജാണ് ഈ സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളിൽ ആ ഫെർട്ടൈൽ പീരീഡിൽ മുഴുവൻ നിങ്ങളുടെ യോനി ഭാഗത്ത് നിന്ന് ഇത് ഈ ഡിസ്ചാർജ് ഉണ്ടാകും. ദെൻ അതിന് ശേഷം ഓവുലേഷൻ നടക്കുന്ന ആ ഒരു എക്സാക്ട് ഡേയൊക്കെ ഈ ഡിസ്ചാർജ് വളരെ കൂടുതലുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഡിസ്ചാർജ് നോക്കിയിട്ട് ഇൻ്റർകോഴ്സ് ചെയ്യുന്നതും നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഓവുലേഷൻ ഡേ അടുക്കുന്ന ഒരു സമയമാകുമ്പോഴേക്കും സ്ത്രീകൾക്കൊക്കെ ഇൻ്റർകോഴ്സ് ചെയ്യാനായിട്ട്, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ടുള്ള താല്പര്യം വളരെയധികം കൂടുതലായിരിക്കും. അത് നോക്കി നമുക്ക് ഓവുലേഷൻ ഡേ കണ്ടുപിടിക്കാം. അതുപോലെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ വരുന്ന വ്യത്യാസം നോക്കിയിട്ട് നമുക്ക് ഓവുലേഷൻ കണ്ടുപിടിക്കാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ. ഇത് ഓവുലേഷൻ നടക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആ കൺക്ലൂഡ് ചെയ്ത് നമ്മൾ പറയുന്ന ഒരു അവസരത്തിൽ, നമ്മൾ ഓവുലേഷൻ നടക്കുന്ന ഒരു സമയത്ത് ഒരു 36 മണിക്കൂർ വരെ നമ്മുടെ സ്ത്രീ ശരീരത്തിൽ ആ അണ്ഡം നിലനിൽക്കും. അപ്പോൾ ആ ദിവസങ്ങളിൽ ഇൻ്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഗർഭിണിയാകാനായിട്ടുള്ള സാധ്യതയും വളരെയധികം കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമ്മുടെ ബോട്ടിൽ, ചാനലിൻ്റെ ബോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിലും മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.